ക്വിക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അത് എങ്ങനെയാ നോക്കിയാലോ. ഞാൻ ഇവിടെ ഒരു ഷീറ്റിൽ കുറച്ച് കോയിൻസ് വെച്ചിട്ടുണ്ട്. നാല് ഭാഗത്തായിട്ടാണ് ഈ കോയിൻസ് വെച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് നാല് ബോക്സ് ആയിട്ട്. ഈ നാല് ഭാഗത്ത് ഈക്വൽ ആയിട്ട് 8 കോയിൻസ് ഉണ്ട്. നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ 8 കോയിൻസ് ഉണ്ടോന്ന്. 1 2 3 4 5 6 7 8 പിന്നെ ഞാൻ എക്സ്ട്രാ 6 കോയിനുകൾ ഈ ഒരു സെന്ററിലായിട്ടുള്ള നടുവിലായിട്ടുള്ള ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് മാജിക് തുടങ്ങിയാലോ. അപ്പൊ എക്സ്ട്രാ ഉള്ള ഈ ഒരു കോയിൻ എടുത്ത് ഞാൻ ഈ ഒരു ബോക്സിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഈ ബോക്സിലെ കോയിൻ എടുത്ത് ഈ ബോക്സിലേക്ക് വെക്കുകയാണ്. വ്യത്യാസമുണ്ടോ നോക്കിയാലോ. കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 കണ്ടില്ലേ ഗായ്സ്, ഈക്വൽ ആയിട്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കോയിൻ ഞാനൊരു ബോക്സിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഈക്വൽ ആയിട്ട് നാല് സൈഡിലും 8 കോയിൻസ് തന്നെയാണ്. അതെങ്ങനെ? ഇനി നമുക്ക് ഈ ഒരു കോയിൻ എടുത്ത് നമുക്ക് ഇവിടേക്ക് വെച്ചാലോ. ഏത് ബോക്സിലേക്ക് വെക്കണ്ടേ? ഞാൻ ഈ ബോക്സിലേക്ക് വെക്കുകയാണേ. എന്നിട്ട് ഈ ബോക്സിലെ കോയിൻ എടുത്ത് നമുക്ക് ഈ ബോക്സിലേക്ക് വെച്ചാലോ. ചിലപ്പോ വ്യത്യാസം ഉണ്ടാകും അല്ലേ. എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 അതെങ്ങനെ? രണ്ട് കോയിൻ നമ്മൾ ഓരോ ബോക്സിലേക്ക് വെച്ചിട്ടു 8 കോയിൻസ്. ഇനി നമുക്ക് ഈ ഒരു കോയിൻ എടുക്കാം. കൂട്ടുകാരെ, ഏതിലാ വെക്കേണ്ടത്? ഓക്കെ, ഞാനത് ഈ ഒരു ബോക്സിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഈ ബോക്സിലെ കോയിൻ എടുത്ത് ഈ ബോക്സിലേക്കും വെക്കുകയാണ്. നോക്കിയാലോ വ്യത്യാസം ഉണ്ടാകോ. നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 കൂട്ടുകാരെ, ഇപ്പൊ നമ്മൾ മൂന്ന് കോയിനുകൾ മൂന്ന് ബോക്സിലേക്ക് വെച്ചു. എന്നിട്ട് എന്താ കാണുന്നത്? അതെ, നമുക്ക് ഈക്വൽ ആയിട്ട് നാല് ഭാഗത്തും ഈക്വൽ ആയിട്ട് 8 കോയിനുകളാണ് ഉള്ളത്. ഇതെങ്ങനെയാന്ന് അറിയാം കൂട്ടുകാരെ? ശരി, നമുക്ക് ഒരു കോയിൻ കൂടി എടുത്ത് നോക്കാം. ചിലപ്പോ വ്യത്യാസം ഉണ്ടായാലോ. കുട്ടിയാരെ, നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഈ ബോക്സിലെ കോയിൻ എടുത്ത് ഈ ബോക്സിലേക്കും വെക്കുകയാണ്. വ്യത്യാസം ഉണ്ടോ നോക്കിയാലോ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 അതെന്താ കൂട്ടരെ, അത്ഭുതമായിരിക്കുന്നല്ലോ. ഞാക നമ്മുടെ കയ്യിൽ രണ്ട് കോയിനുകളേ ഉള്ളൂ. അപ്പോ ബാക്കി 5 കോയിനുകളും നമ്മള് സോറി ബാക്കി 4 കോയിനുകളും നമ്മള് ബോക്സിൽ വെച്ചിട്ടും ഈക്വലായി 8 കോയിൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കൊന്നും കൂടി നോക്കി നോക്കാം. ഞാന് ഈ ഒരു കോയിൻ എടുത്ത് എവിടേക്കാ വെക്കേണ്ടത് കൂട്ടുകാരെ? നിങ്ങൾ തന്നെ പറയൂ. ഓക്കെ, ഞാൻ ഈ ഒരു കോയിൻ എടുത്ത് ദാ ഇവിടേക്ക് വെക്കുകയാണേ. കണ്ടോ, ശ്രദ്ധിച്ച് കാണൂ, ഞാൻ ഈ ഒരു കോയിൻ എടുത്ത് ഇവിടേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കോയിൻ എടുത്ത് ഞാൻ ഇവിടേക്ക് വെക്കുന്നുണ്ട്. നോക്കിയാലോ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 അതെങ്ങനെ കൂട്ടുകാരെ, അത്ഭുതമായിരിക്കുന്നു അല്ലേ. ഓക്കെ, നമുക്ക് ഇനി ആ ഒരു കോയിനേ ഉള്ളൂ, അത് വെച്ചും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ചിലപ്പോ വ്യത്യാസം ഉണ്ടായാലോ. ഞാൻ ഈ
ഈയൊരു കോയിൻ എടുത്ത് ഇവിടേക്ക് വെക്കുകയാണ്. കണ്ടോ, കാണുന്നില്ലേ കുട്ടികളെ, ഈ കോയിൻ എടുത്ത് ഞാൻ ഇവിടേക്കും വെക്കുന്നു. നമുക്ക് കൗണ്ട് ചെയ്താലോ, ചിലപ്പോ വ്യത്യാസം ഉണ്ടായല്ലോ. നിങ്ങളും എന്റെ കൂടെ കൗണ്ട് ചെയ്യൂ കേട്ടോ. നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 നിങ്ങളും എന്റെ കൂടെ കൗണ്ട് ചെയ്തില്ലേ. നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഞാന് ആദ്യം തന്നെ പറഞ്ഞല്ലോ, എക്സ്ട്രാ ആദ്യം 8 കോയിൻ നമ്മള് കൗണ്ട് ചെയ്തിട്ട് വീണ്ടും എക്സ്ട്രാ 6 കോയിൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ നിങ്ങൾക്ക് 6 കോയിൻ ഞാൻ ഓരോ ബോക്സിലേക്ക് വെച്ചിട്ടും നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഇപ്പോഴും 4 ഭാഗത്തും അറിയോ. ട്രിക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ഇടണം കേട്ടോ. പിന്നെ അത് മാത്രല്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രിക്കുകൾ, അത് മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അങ്ങനത്തെ ട്രിക്ക് അറിയാമെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പം ഇനിയും ഇങ്ങനത്തെ ട്രിക്കുകളൊക്കെ നിങ്ങൾ പഠിക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി തന്നെ ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. Break the chain. Love you all. Thank you.